ജിദ്ദയിലെ പ്രമുഖ കലാ സാംസ്കാരിക സംഘടനയായ കേരള കലാസാഹിതിയുടെ 22-ാം വാർഷികാഘോഷം കളേഴ്സ് ഓഫ് ഇന്ത്യ 2018 വൈവിധ്യമാർന്ന പരിപാടികളോടെ ഇന്ത്യൻ കോൺസുലേറ്റ് അങ്കണത്തിൽ ആഘോഷിച്ചു. നൂറുകണക്കിന് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന സവാക്ക ഗ്രൂപ്പ് സിഇഒ നിസാർ കൗമറിയെ ചടങ്ങിൽ ആദരിച്ച് കമ്മിറ്റി രക്ഷാധികാരി മുസാഫിർ പൊന്നാട അണിയിച്ചുകൊണ്ട് ഇന്ത്യൻ കോൺസുലേറ്റ് അങ്കണത്തിൽ തുടക്കം കുറിച്ച കേരള കലാസാഹിത്യയുടെ 22-ാം വാർഷികാഘോഷം ഇന്ത്യൻ ഡെപ്യൂട്ടി കോൺസുൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലം ഉദ്ഘാടനം ചെയ്തു. ജിദ്ദയിലെ പ്രമുഖ കലാ സാംസ്കാരിക സംഘടനാ നേതാക്കളും പൊതുപ്രവർത്തകരടക്കം നാനാ തുറകളിൽപ്പെട്ടവർ പങ്കെടുത്ത പരിപാടി അവതരണ മികവ് കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. സതി എന്ന ദുരാചാരത്തിന്റെ ദുരന്ത ഫലങ്ങൾ വരച്ചു കാണിച്ച ജി എസ് പ്രസാദ് സംവിധാനം ചെയ്ത നാടകം സതിമാത കേരളത്തിൽ സ്ത്രീകൾക്ക് നേരെ അടുത്ത കാലത്ത് നടന്ന അക്രമങ്ങളെ കൂടി വരച്ചു കാട്ടുന്നതായിരുന്നു. ഷെല്ല വിജയ്, പുഷ്പ സുരേഷ്, പ്രസീത മനോജ്, ഉണ്ണിമായ രാജീവ്, ഷാനി ഷാനവാസ്, സ്റ്റഫി നിഷാദ്, നഹില സുരേജ്, സെലീന മുസാഫിർ, ഫാത്തിമ ഷെറീൻ തുടങ്ങിയവർ ചിട്ടപ്പെടുത്തിയ നൃത്തങ്ങൾ പരിപാടിക്ക് മാറ്റുകൂട്ടി. മുഹമ്മദ് റാഫി, അബ്ദുൽ ഹക്ക്, തിരുവരങ്ങാടി, ജോജി ജോർജ് തുടങ്ങിയ ഗാനങ്ങൾ ആലപിച്ചു. കലാസാഹിത്യക്കു വേണ്ടി നിസ്തുല സേവനങ്ങൾ നൽകിയ അബ്ദുൽ നിഷാദ്, മോഹൻ ബാലൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കലാപരിപാടികളുടെ ഇടവേളയിൽ കേണൽ നായരായി റോയി മാറ്റി പ്രത്യക്ഷപ്പെട്ടത് പരിപാടിക്ക് പുതുമ നൽകി. പ്രസിഡന്റ് നൌഷാദ് ഇസ്മായിൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സംഘാടകരായ അലവി ആരങ്ങോടൻ, ഷാജഹാൻ, സുരജ് സക്കറിയ, സുരേഷ് ബാബു, മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ പ്രസംഗിച്ചു. സജി കുര്യാക്കോസ് സ്വാഗതവും പി ആർ ഒ അബ്ദുൽ നിഷാദ് നന്ദിയും പറഞ്ഞു. സുൽഫിക്രദായ്, അമൃത ന്യൂസ്, ജിദ്ദ. സ്നേഹം പോലെ ഒരു ആതുരാലയം, ജിദ്ദ നാഷണൽ ഹോസ്പിറ്റൽ, ജിദ്ദ, സൗദി അറേബ്യ.